ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് കാണാൻ പോവാണ്. നമ്മൾ സ്റ്റേഡിയത്തിൽ പോയിട്ടല്ല കേട്ടോ മാച്ച് കാണുന്നത്. ഇവിടെ കുറേ സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ മാച്ച് കാണുന്നത്. സ്റ്റേഡിയത്തിൽ പോകണമെങ്കിൽ ടിക്കറ്റ് വേണമല്ലോ. നമുക്ക് ഫൈനലിൽ ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ നല്ല വലിയ സ്ക്രീനിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കോർണിഷിൽ ഫാൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് മെട്രോയിലാണ് പോകുന്നത്. കോർണിഷാണ് നമ്മൾ പോകുന്നത് സ്റ്റോപ്പ്. കോർണിഷിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് നടന്ന് കഴിയുമ്പോൾ ഈ ഫാൻ ഫെസ്റ്റിവലിൻ്റെ ഏരിയയിലെത്തും. നമ്മളൊരു 3:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും ഇതുപോലെ വലിയ വലിയ സ്ക്രീനുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാച്ച് കാണാൻ പോവായിരിക്കുമല്ലോ. അപ്പോൾ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ, കുറേ പാർക്കിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഫാൻ ഫെസ്റ്റിവലിൽ പോകുമ്പോഴായിരിക്കും നല്ലൊരു ഓളം ഉണ്ടാവുക. നമ്മൾ ഇതിന് മുന്നും നമുക്കിഷ്ടമുള്ള ടീമുകളുടെ മാച്ച് വരുന്ന ദിവസം ഫാൻ ഫെസ്റ്റിവലിൽ പോയിട്ടാണ് കാണാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവിടുത്തെ കപ്പാസിറ്റി തീർന്നു കേട്ടോ. കാരണം അവിടേക്ക് പിന്നെ എൻട്രി ഉണ്ടായില്ല. കാരണം ഫുൾ കപ്പാസിറ്റി തീർന്നു അവിടുത്തെ. അതായത് 100,000 പേർക്ക് വേണ്ട അവിടെ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഒരു 4:30 ആയപ്പോഴത്തേനും, 4:30 ആ ഒരു സമയത്ത് ഒക്കെ ആയപ്പോഴത്തേനും ഫുൾ ക്രൗഡായി അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റീസും ഒന്നും അധികം ആൾക്കാർ കടത്തി വിടുന്നുണ്ടായില്ല. അധികം ആൾക്കാരെന്നല്ല, നമ്മളെത്തിയപ്പോൾ തുടങ്ങി ആരും കടത്തി വിടുന്നുണ്ടായില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ തിരക്ക്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നല്ല തിരക്ക്, കാരണം എനിക്ക് കുറേ ഒന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ കൂടി കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ ജസ്റ്റ് എടുത്ത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാൻ ഫെസ്റ്റിവലിൻ്റെ അവിടേക്ക് പോയപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയില്ല. കാരണം അറിയാലോ, ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ അധികം ആൾക്കാരെ കടത്തി വിടുന്നില്ലായിരുന്നു. ശരിക്കും ഫാൻ ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വൈബാട്ടോ. ഭയങ്കര രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു സ്റ്റേഡിയത്തിനേക്കാൾ നല്ലൊരു ഓളം ഫാൻ ഫെസ്റ്റിവലിൽ കണ്ടായിരുന്നു മുമ്പ് മാച്ചൊക്കെ കാണാൻ പോയപ്പോൾ. അപ്പോൾ അവിടെ കയറാത്ത സ്ഥിതിക്ക് നമ്മൾ പിന്നെ അടുത്ത സ്ക്രീൻ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു സൗദി ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ സ്ക്രീനുകളുണ്ടെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല ഇരുട്ടായി. ഒരു 5 മണി സമയമൊക്കെ ആയി. അപ്പോൾ ഈ കോർണിഷിൽ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഒരു 20-25 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. നടന്ന് തന്നെയാണ് പോകാൻ പറ്റുള്ളൂ. ബസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ബസ്സിന് ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സമയം കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ താൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാൻ ഫെസ്റ്റിവലിൽ ആൾക്കാരെ കയറ്റുന്നത് ഒരു 5 മണിയോട് കൂടി തന്നെ അവസാനിച്ച സ്ഥിതിക്ക് ബാക്കി എല്ലാവരും ഈ സൗദി ഹൗസിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് തന്നെയായിരിക്കണം പോയിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയപ്പോൾ 2 സ്ക്രീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്ക്രീനിൻ്റെ ഭാഗത്തായിട്ട് ചെന്നു നിന്നു. ഇരിക്കാൻ അത്യാവശ്യം സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഫില്ലായിരുന്നു. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പക്ഷെ അതൊക്കെ ഫില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ഒരു ഒരു സൈഡിലായിട്ടൊരു സീറ്റ് കിട്ടി. പക്ഷെ മാച്ചൊക്കെ കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റി. ഒരു സൈഡ് വ്യൂ ആണെന്ന് മാത്രം. എന്നാലും നമുക്ക് ആ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ മാച്ച് കണ്ടത്. കുറച്ചും കൂടി ഒരു ഉച്ചയ്ക്കൊക്കെ വന്ന് സ്ഥലം പിടിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ കിട്ടിയേനെ. അല്ലെങ്കിൽ ഒരു നേരെ സ്ക്രീനിൻ്റെ നേരെയായിട്ട് തന്നെ നമുക്ക് സ്ഥലം കിട്ടിയേനെ. അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫാൻ ഫെസ്റ്റിവലിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റിയേനെ. കുറച്ചും കൂടി ഒരു 12 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. ഇവിടെയും നല്ല തിരക്കായിരുന്നു. ഒരു എന്തായാലും ഒരു 4,000 പേരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. നല്ല തിരക്കായിരുന്നു ഈ ഒരു സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു സ്ക്രീനും കൂടി ഉണ്ട് കേട്ടോ. ഈ സ്ക്രീനിന് സൗണ്ട് കുറവായിരുന്നു. അത് ഇത് കമൻ്ററി പറയുന്ന സൗണ്ടും പിന്നെ ഒരു നമ്മുടെ സ്റ്റേഡിയത്തിലത്തെ സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ സൗണ്ടൊക്കെ ഭയങ്കര കുറവായിരുന്നു. ആ ഒരു പ്രശ്നമാണ് ഉണ്ടായുള്ളൂ. പക്ഷേ ഫാൻ ഫെസ്റ്റിവലിലെ സ്ക്രീനിന് ഭയങ്കര സ്റ്റേഡിയത്തിലത്തെ സൗണ്ടൊക്കെ ശരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റും.
ഇവിടെ അങ്ങനെ സൗണ്ട് കുറവായ കാരണം കൊണ്ട് അത്രയ്ക്ക് രസമില്ലായിരുന്നു കേട്ടോ. പക്ഷെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ആ സ്ക്രീനിൽ അവിടെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റേഡിയം ലുസൈൽ സ്റ്റേഡിയമാണ് കേട്ടോ. ഖത്തറിലെ ഏറ്റവും കപ്പാസിറ്റി കൂടുതലുള്ള ഏറ്റവും നല്ലൊരു സ്റ്റേഡിയമാണ് കേട്ടോ ലുസൈൽ സ്റ്റേഡിയം. കുറേ ആൾക്കാർ നിലത്താണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ നിലത്ത് തന്നെയായിട്ട് ഇരുന്നത്. നമുക്കൊരു പുല്ലിൻ്റെ ഒരു പുല്ലൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടി. അപ്പോൾ അങ്ങനെ അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ മാച്ചിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിഡിലൻ മാച്ചായിരുന്നു, അടിപൊളി മാച്ചായിരുന്നു കേട്ടോ. ഫ്രാൻസും അർജൻറ്റീനയും തകർത്ത് തന്നെ കളിച്ചു. പിന്നെ നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാൻസാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെന്താ, ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അർജൻറ്റീന ഫാൻസ് എന്തോരാലെ. രണ്ട് ടീമും മോശമൊന്നുമല്ല, എങ്കിലും ഞാൻ അർജൻറ്റീന ജയിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടോ. കാരണം മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണെന്നല്ലേ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ എന്താണ് സത്യം എന്നൊന്നും. മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആൾക്കൊരു ഒരു വേൾഡ് കപ്പ് വിന്നാവണമെന്ന് എനിക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ജയിക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ഞാനൊരു ഇങ്ങനത്തെ ഈ ഫുട്ബോൾ ഒരു ആരാധികയൊന്നുമല്ല. പക്ഷെങ്കിലും എനിക്ക് ഈ മാച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. ഓരോ ഗോള് അർജൻറ്റീന അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഖത്തറിലുള്ളവരുണ്ടോ, ജസ്റ്റ് അറിയാനാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ സ്റ്റേഡിയത്തിൽ പോയിട്ടാണോ മാച്ച് കണ്ടത്, അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീനിലുള്ളടുത്ത് പോയിട്ടാണോ മാച്ച് കണ്ടതെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ അർജൻറ്റീന ഗോളടിക്കണതും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓളവും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്താൽ ശരിയാവില്ല.
ഫുള്ള് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ട്രോഫി കൊടുക്കുന്നതൊന്നും കാണാൻ നിന്നില്ല, കാരണം നല്ല തിരക്കാവും. മെട്രോ സ്റ്റേഷനിലായാലും ബസ്സിലായാലും അതുപോലെ തന്നെ നടക്കാനൊന്നും വഴിയിലൊന്നും സ്ഥലമേ ഇല്ലാണ്ടാവും. കാരണം ഇന്ന് ഒന്നാമത്തെ തന്നെ നമ്മുടെ ഖത്തർ നാഷണൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരേഡും കാര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല ഇപ്പോൾ അർജൻറ്റീന ജയിച്ച് ഫാൻസിൻ്റെ കുറേ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രോഫി കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് DECC മെട്രോ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടി. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കോർണിഷിൽ നിന്ന് കുറേ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഫിഫ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ DECCക്കാണ് കയറിയത്. DECC നിന്ന് നമുക്കതൊരു മോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഷോപ്സും റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് KFC പോയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വേറെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ചുറ്റാനും കറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴേ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മാച്ച് 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും 2 മണിക്കൂർ നീണ്ടു നിന്ന മാച്ചായിരുന്നു കേട്ടോ. പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് മാച്ച് കുറച്ചധികം നീണ്ടു നീണ്ടു പോയി. പിന്നെ അവിടെ നിന്ന് നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ലേറ്റായി. പിന്നെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലാണെങ്കിൽ പൂരത്തിനുള്ള തിരക്കുണ്ടായിരുന്നു.
ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കിലോമീറ്ററുകളോളം ഉള്ളൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ട്രെയിൻ കയറി വീട്ടിലെത്തിയപ്പോൾ 12 മണിയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദാ നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. കാര്യമായിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, ഫുൾ കോൺസെൻട്രേഷൻ മാച്ചിലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.